A pleasant day, dear children, and a warm welcome to Pebbles channel. Today we are going to start a new subject. That is, today we are going to learn about EVS. അതായത് ഇന്ന് വന്നിട്ട് പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് വന്നിട്ട് EVS. EVS means, before I could start the topic or the subject, let me give you a few sentence about EVS. Let me just say a few sentence about EVS. അതായത് EVSനെ പറ്റി ഒരു രണ്ട് മൂന്ന് സെൻറ്റൻസ് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ സയൻസ്, അതായത് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം സയൻസ്. സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് മലയാളത്തിൽ ശാസ്ത്രം എന്ന് പറയും. സോ സയൻസിൽ വന്നിട്ട് വാട്ട് ഡു യു ലേൺ ഇൻ സയൻസ്? സയൻസ് ഇസ് അബൌട്ട് ലൈക് പ്ലാന്റ്സ്, ആനിമൽസ്. ഐ തിങ്ക് യു വിൽ ബി നോയിങ് അബൌട്ട് ഇറ്റ്. പിന്നെ ഒത്തിരി ഡീപ്പായിട്ട് സയൻസ് പോവുകയാണെങ്കിൽ അബൌട്ട് മെഡിസിൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിനെ പറ്റി പഠിക്കുന്നത്, അതായത് കാലാവസ്ഥ, അതെല്ലാം പഠിക്കുന്നതാണ് സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക്, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് EVS എന്ന് പറയും ആണല്ലോ, ഇവിടെ കാണുന്നുണ്ടല്ലോ EVS. ഓക്കെ, EVS എന്ന് പറയുമ്പോഴത്തേക്ക് ദ മെയിൻ തിങ് അബൌട്ട് EVS ഇസ് എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ്. സോ ദ സ്റ്റഡീസ് ദറ്റ് ഈസ് അബൌട്ട് യുവർ നെയ്ബർഹുഡ്, അബൌട്ട് ദ ക്ലൈമറ്റ്, ദ അറ്റ്മോസ്ഫിയർ, അബൌട്ട് പ്ലാന്റ്സ്, ആനിമൽസ്. അതിപ്പോൾ ചെറിയ പിള്ളേർക്ക്, അതായത് നിങ്ങളെപ്പോലെ കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്നതാണ് EVS എന്ന് പറയുന്നത്. അപ്പം സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ഡീപ്പായിട്ടൊന്നും ഇപ്പം പഠിക്കേണ്ട, അതെല്ലാം വലിയ കുട്ടികളാകുമ്പം പഠിക്കാം. സോ ജസ്റ്റ് ഫോർ യുവർ ഏജ്, ദാറ്റ് ഈസ് ഫോർ യുവർ സ്മോൾ വൺസ്, നൗ വി വിൽ ലേൺ അബൌട്ട് EVS. ഓക്കെ, സോ ടുഡേസ് വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ ഇസ് അബൌട്ട് EVS. ആൻഡ് ടുഡേസ് ടോപ്പിക് ഓൺ EVS ഇസ് അബൌട്ട് പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റ്സ്, അതായത് പ്ലാന്റ് എന്ന് പറയുന്നത് എന്തുവാ? ചെടി. അപ്പം നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഉണ്ട് ചെടികളെല്ലാം, ഒത്തിരി ഉണ്ട്. യു ഹാവ് ഗാർഡൻ ഇൻ യുവർ ഹൗസ്. എല്ലാവരുടെ വീട്ടിൽ ചെറിയ പൂന്തോട്ടമൊക്കെ ഉണ്ടല്ലോ, ഗാർഡനെല്ലാം ഉണ്ട്. അപ്പം അതിലെന്തോ കാണുന്നത്, അതെല്ലാം എന്തോ ഉണ്ട് പൂന്തോട്ടത്തിൽ, ചെടികളുണ്ട് അല്ലേ. അപ്പം ചെടി തന്നെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സോ യു ഹാവ് ഇൻ പ്ലാന്റ്സ്, യു ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. യെസ്, ലൈക്ക് യു ഹാവ് റോസ്, യെസ് ജാസ്മിൻ. റോസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം റോസ് എന്തോന്ന്. ജാസ്മിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മുല്ലപ്പൂ, അതെല്ലാം ഉണ്ട് നിങ്ങളുടെ ഗാർഡനിൽ ആണല്ലോ. പിന്നെ ചെറിയവർക്ക് ചെറിയ ചെറിയ ലെമൺ ട്രീ, ഓൾ ദിസ് യു ഹാവ് ഇൻ യുവർ ഗാർഡൻ. സം ഓഫ് യു ഹാവ്, സം ഓഫ് യു ഇൻ യുവർ നെയ്ബർഹുഡ് ദേ വിൽ ഹാവ്. യെസ്, സോ ടുഡേസ് ടോപ്പിക് ഇസ് അബൌട്ട് പ്ലാന്റ്സ്, അതായത് ചെടി. ഓക്കെ, സോ ഫോർ ദ പ്ലാന്റ് ദ മെയിൻ തിങ് ഇസ് നൗ ദ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഓക്കെ, അതായത് ഈ ചെടിയിലുള്ള പാർട്സ്, അതായത് ഓരോരോ ഭാഗങ്ങൾ കാണുമല്ലോ ചെടിയിൽ. ഇപ്പോൾ ഒരു ഹ്യൂമൻ, അപ്പോൾ ഞങ്ങളുടെ ഒരു ബോഡി എടുക്കുകയാണെങ്കിൽ കണ്ണ്, മൂക്ക് എല്ലാം ഉണ്ട് നമുക്ക് ആണല്ലോ. വെൻ യു ടേക്ക് എ ഹ്യൂമൻ ബോഡി, ഇറ്റ് ഈസ് യു ഹാവ് ഡിഫറെൻറ്റ് പാർട്സ് ഇൻ യുവർ ബോഡി, റൈറ്റ്? ഐസ്, നോസ്. ഇൻ ദ സെയിം വേ ദ പ്ലാന്റ്സ്, അതായത് ചെടിയിലും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഭാഗങ്ങളുണ്ട്. ഓക്കെ, ദ പ്ലാന്റ്സ് ഓൾസോ യു ഹാവ് ഡിഫറെൻറ്റ് പാർട്സ് ഇൻ ദ പ്ലാന്റ്സ്. യെസ് ഓക്കെ, സോ ഫസ്റ്റ് ദ പ്ലാന്റ്, അതായത് ചെടി എന്തോ കളർ ആയിരിക്കും. വാട്ട് ഇസ് ദ കളർ ഓഫ് എൻ പ്ലാന്റ്? യെസ്, നോർമലി ഇറ്റ് വിൽ ബി ഗ്രീൻ, ദ ലീവ്സ് വിൽ ബി ഗ്രീൻ. യെസ്, അതായത് ഇല എന്തോ കളർ ആയിരിക്കും, പച്ച കളർ. പൂക്കൾ മാത്രമേ ഡിഫറെൻറ്റ് കളറിൽ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ യു ക്യാൻ സീ ഓൺലി ദ ഫ്ലവേഴ്സ് ഇൻ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, ബട്ട് ദ ലീവ്സ് വിൽ ബി ഗ്രീൻ. വെറി ഫ്യൂ പ്ലാന്റ്സ്, അതായത് ചെറിയ 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 ചില ചെടികൾ എന്തോ ഈ ഒരുമാതിരി പേർപ്പിൾ കളറില്ല, മഞ്ഞ കളറില്ല, അങ്ങനെ കാണുന്നുള്ളൂ. പക്ഷെ കോമൺലി നോർമലി വന്നിട്ട് കാണുന്ന എന്തുവാ? പച്ച കളറാണ് ആണല്ലോ. മരവും എന്തുവാ? പച്ചയാണ് ആണല്ലോ. ഓക്കെ, സോ ടുഡേ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ടോപ്പിക് ഓഫ് പ്ലാന്റ്സ്, അതായത് ഒന്നും കൂടെ പറയാം, പ്ലാന്റ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ചെടി ആണ്. സോ പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക്, ദാറ്റ് ഈസ് ചെടി എന്ന് പറയുമ്പോഴത്തേക്ക്, ഇതെല്ലാം ചെറിയതായിരിക്കും. ഓക്കെ, പ്ലാന്റിനും ഡിഫറെൻറ്റും ട്രീക്കും ഡിഫറൻസ് ഉണ്ട്, അതായത് ചെടിക്കും മരത്തിനും ഡിഫറൻസ് ഉണ്ട്. ചെടിയാകുമ്പോഴത്തേക്ക് എന്തുവാ? എല്ലാം ചെറുതായിരിക്കും, അതായത് റോസ് ചെടി അതെല്ലാം ചെറുതല്ലേ ആണല്ലോ. അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്രോട്ടൻസ് എന്നൊക്കെ പറയത്തില്ലേ. മരം എന്ന് പറയുന്നത് എന്തുവാ? ആണ്, എല്ലാം വലുത്. ഇറ്റ് ഈസ് ഓൾ ബിഗ്, ലൈക്ക് എന്തുവാ, മാംഗോ ട്രീ, ജാക്ക് ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ആപ്പിൾ ട്രീ ആണല്ലോ, കണ്ടിട്ടുണ്ടല്ലോ, ബനാന ട്രീ. അതായത് മരങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാം വലുതാണ് ആണല്ലോ. ആപ്പിൾ മരം, പിന്നെ മാങ്ങ മരം, അതെല്ലാം വലുതല്ലേ. സോ വി വിൽ ലേൺ ദ ഡിഫറൻസ് ഓൾസോ, പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഡിഫറൻസും പഠിക്കാം. ഫസ്റ്റ് വി വിൽ ലേൺ ദ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ്. ഓക്കെ, സോ ഫസ്റ്റ് വന്നിട്ട് വാട്ട് ഇസ് ദ പ്ലാ ദിസ് വൺ, ദിസ് ഇസ് കോൾഡ് സീഡ്. സീഡ്, അതായത് വിത്ത്. എന്തുവാന്ന് ഒന്നും കൂടെ പറയാം, സീഡ് വിത്ത്.
ഓക്കെ ഫസ്റ്റ് പാർട്സ് പഠിച്ചിട്ട് പിന്നെ എന്തോ പ്രൊസീജിയർ എന്തോ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത ഇതിൽ പഠിക്കാം സോ ഫസ്റ്റ് ഇസ് ദ സീഡ് ദിസ് ഇസ് കോൾഡ് വിത്ത് നെക്സ്റ്റ് ദിസ് ഇസ് കോൾഡ് റൂട്ട്സ് ഓക്കെ റൂട്ട്സ് അതായത് വേര് ചെടിയുടെ വേര് നെക്സ്റ്റ് വൺ ദിസ് ഇസ് കോൾഡ് ബ്രാഞ്ച് ഓക്കെ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്തുവാ കൊമ്പ് ഓക്കെ ചെടിയുടെ കൊമ്പ് അല്ലെങ്കിൽ മരത്തിൻ്റെ കൊമ്പ് ദിസ് ഇസ് കോൾഡ് എ ലീഫ് ഓക്കെ ലീഫ് അതായത് എന്തുവാ ഇത് ഇല അടുത്തത് ഫ്ലവർ ഫ്ലവർ എന്തുവാ പൂവ് ആണല്ലോ അപ്പോൾ ഇത്രയും മെയിൻ ഇതെല്ലാം മെയിൻ പാർട്സ് ആണ് ഓക്കെ ദ മെയിൻ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് പിന്നെ എന്തോ ഫ്രൂട്ട് ഉണ്ട് ഫ്രൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ട്രീ ഇല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ ചെറിയൊരു ഫ്രൂട്ട് അതിൻ്റെ അകത്തു നിന്നാണ് ചിലപ്പോഴും ഫ്ലവേഴ്സ് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ മരത്തിലാണ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്തോ ആയിരിക്കും ഒന്നിൽ ആപ്പിൾ ആയിരിക്കും ഇല്ലെങ്കിൽ മാംഗോ ഓക്കെ ഫ്രൂട്ട്സും ഉണ്ട് ഓക്കെ സോ ഫസ്റ്റ് ഇപ്പോൾ എന്തോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് വാട്ട് യു ആർ ഗോയിങ് ടു ലേൺ ഇസ് ഹൗ ദ പ്ലാന്റ് സ്റ്റാർട്സ് ടു ഗ്രോ ഓക്കെ ഇപ്പം പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം പ്ലാന്റും ഉടനെ എടുത്ത് നിങ്ങൾ മണ്ണിനകത്ത് ഇട്ടാൽ അത് വളരുമോ ഇല്ല ചില പ്ലാന്റ്സ് ഉടച്ചിട്ട് മണ്ണിനകത്ത് ഇടാം അത് വന്നിട്ട് വളരും ദാറ്റ് ഈസ് സം പ്ലാന്റ്സ് ഇറ്റ്സ് നോട്ട് ഓൾ ദ പ്ലാന്റ്സ് സം പ്ലാന്റ്സ് യു ജസ്റ്റ് ബ്രേക്ക് ഇറ്റ് ആൻഡ് യു വിൽ ഡിഗ് ഇറ്റ് ഡിഗ് സാൻഡ് ഓർ സംതിങ് ഓർ ദ സോയിൽ ആൻഡ് യു വിൽ പ്ലാന്റ് ഇറ്റ് ഇറ്റ് വിൽ ഗ്രോ ബട്ട് സം പ്ലാന്റ്സ് യു നീഡ് ടു പുട്ട് ദ സീഡ്സ് അതായത് ചില ചെടികൾ എന്തോ ചെയ്യണം വിത്തിടണം മനസ്സിലായോ അതായത് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് ഈ രണ്ട് പിള്ളേരുടെ ഒരു ഇതിൽ കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഈ മണ്ണ് ഓക്കെ ദിസ് ഇസ് എ സാൻഡ് ഓൾ ദിസ് ഇസ് സാൻഡ് ഇയർ ഇത് മണ്ണ് മണ്ണിൻ്റെ അകത്ത് ചെറിയ കുഴി പോലെ എല്ലാം തോണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ഈ വിത്തിടും യെസ് ദാറ്റ് ഈസ് യു ഡിഗ് ദ സോയിൽ ഓക്കെ ദ സോയിൽ മീൻസ് ഇറ്റ്സ് എ സാൻഡ് അത് യു വിൽ ഡിഗ് ഔട്ട് ദ സോയിൽ യു വിൽ മേക്ക് സ്മോൾ സ്മോൾ ഹോൾസ് ആൻഡ് യു വിൽ പുട്ട് ദ സീഡ്സ് ഇൻ ദാറ്റ് യു വിൽ പ്ലേസ് ദ സീഡ്സ് ഓക്കെ ഇപ്പോൾ ഈ സീഡ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ചുമ്മാ സീഡ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് വളരുമോ ഇല്ല ഇപ്പം നിങ്ങൾക്കും ഇടയിലിടയില്ല നിങ്ങൾ എന്തോ ചെയ്യും വിശക്കുന്നെങ്കിൽ എന്തോ ചെയ്യും അന്ന് വെള്ളം കുടിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആഹാരം കഴിക്കും യെസ് സോ വെൻ യു ആർ ഹംഗ്രി വാട്ട് ഡു യു ഡു യെസ് യു ഡ്രിങ്ക് സം വാട്ടർ ഓർ യു ഹാവ് സംതിങ് ടു ഈറ്റ് സോ ദ സെയിം വേ ആൻഡ് ഇഫ് യു നീഡ് ടു ഗ്രോ യു നീഡ് ഫുഡ് റൈറ്റ് ഇൻ ദ സെയിം വേ പ്ലാന്റ്സ് ഓൾസോ നീഡ് വാട്ടർ ടു ഗ്രോ ഓക്കെ ഇപ്പോൾ ഒരു ചെടി വന്ന് നട്ടിട്ട് അങ്ങനെ വിട്ടാൽ അത് വളരുമോ ഇല്ല എന്തോ ചെയ്യണം ആന്ന് ഡെയിലി വന്നിട്ട് അതിന് വെള്ളം ഒഴിക്കണം ആന്നല്ലോ ചിലവർ വെള്ളം ഒഴിക്കും ചിലവർ അതിനുള്ള മെഡിസിൻസ് ഒക്കെ ഇടും സ്പ്രേ എല്ലാം ഇട്ടും ആന്നല്ലോ കണ്ടിട്ടുണ്ട് നിങ്ങൾ പിള്ളേർ വീട്ടിൽ ആന്ന് സോ ഫസ്റ്റ് വന്നിട്ട് വിത്ത് വന്നിട്ട് മണ്ണിനകത്ത് ഇടും സോ ദാറ്റ് ഈസ് യു വിൽ പ്ലേസ് സം സീഡ്സ് ഇൻസൈഡ് ദ സോയിൽ ഓക്കെ സോ വൺസ് യു പ്ലേസ് ദ സീഡ്സ് ഇൻസൈഡ് ദ സോയിൽ യു വിൽ വാട്ടർ ദ സീഡ്സ് അതായത് ആ മണ്ണിൻ്റെ മേലിൽ തന്നെ ഡെയിലി വെള്ളം ഒഴിക്കും ആണല്ലോ പിള്ളേരെല്ലാം വെള്ളം ഒഴിക്കുമല്ലോ ഗാർഡനിങ് ദാറ്റ് ഇസ് കോൾ ഗാർഡനിങ് ഗാർഡനിങ് എല്ലാം ചെയ്യുമോ നിങ്ങൾ വീട്ടിൽ അന്ന് ചെയ്യണം സോ യു വിൽ പോ സം വാട്ടർ സോ യു ക്യാൻ സീ ദിസ് ടു ചിൽഡ്രൻ യെസ് ആ വാട്ടർ വെള്ളം എല്ലാം എൻ്റെ അകത്ത് ഒഴിക്കും ഒഴിക്കുമ്പോഴത്തേക്ക് എന്തോ ചെയ്യും ഇതേപോലെ ചെറിയ ചെറിയ പച്ച ഇലകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ദാറ്റ് ഇസ് കോൾ സാപ്ലിംഗ് വാട്ട് ഇസ് ദാറ്റ് കോൾ സാപ്ലിങ്സ് ഐ വിൽ ഷോ യു എൻ പിക്ചർ ഓഫ് ദറ്റ് സാപ്ലിങ്സ് എന്ന് പറയുന്നത് പോലെ ചെറിയ ചെറിയ എല്ലാം സ്റ്റാർട്ട് ചെയ്യും ഗ്രോ ചെയ്യുക വളരും ഓക്കെ സോ ഇറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലീവ്സ് അതായത് ചെറിയ കുട്ടി കുട്ടി ചെടികളായിട്ട് വളരും അതായത് എന്തുവാ ആ സീഡ് വന്നിട്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തുള്ള ആ ചെറിയ റൂട്ട്സ് ഇതെല്ലാം ലീഫ് എല്ലാം വെളിയിൽ വരും ആന്നോ സോ ആഫ്റ്റർ ദാറ്റ് ദിസ് സീഡ്സ് വാട്ട് വിൽ ഹാപ്പൻ മണ്ണിൻ്റെ അകത്ത് റൂട്ട്സ് വളരും അതായത് വേര് വളരും ഇപ്പോൾ ഒരു ചെടി അതായത് ഒരു വലിയ ചെടി മണ്ണിൽ നിങ്ങൾ എടുത്ത് നിങ്ങൾ വലിച്ചെടുത്താൽ അതിൽ കാണുമല്ലോ വേര് കണ്ടിട്ടുണ്ടല്ലോ ആ വേര് വളരും സോ വാട്ട് വിൽ ഗ്രോ ഫ്രോം ദറ്റ് പ്ലാന്റ് യെസ് റൂട്ട്സ് ഓക്കെ സോ ദിസ് റൂട്ട്സ് വിൽ കീപ് ദ പ്ലാന്റ് വെറി സ്ട്രോങ് ദിസ് റൂട്ട്സ് വിൽ ബി അണ്ടർ ദ സോയിൽ റൂട്ട് വന്നിട്ട് മണ്ണിൻ്റെ മേലെ കാണത്തില്ല മണ്ണിൻ്റെ അടിയിലാണ് എന്തോ കാണുന്നത് വേര് കാണുന്നത് അന്നല്ലോ അത് വന്നിട്ട് ആ പ്ലാന്റിനെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യും ഓക്കെ സോ ആഫ്റ്റർ ദാറ്റ് ഇപ്പോൾ ഈ റൂട്ട്സ് വളർന്നല്ലോ അന്നോ അപ്പോൾ ഈ റൂട്ട്സ് വളർന്ന് കുറച്ച് വലുതാകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കുറച്ച് ബ്രാഞ്ചസ് വളരും കണ്ടിട്ടുണ്ടോ അത് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് കൊമ്പ് എന്തോ അത് കൊമ്പ് കൊമ്പ് വന്നിട്ട് ആ സൈഡിൽ നിന്നെല്ലാം വളരും ഓക്കെ സോ ദെൻ യു ഹാവ്
branches in the tree. Okay, so after the branches, branches കഴിഞ്ഞിട്ട് അടുത്തത് എന്തായിരിക്കും? ആണ് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ഇലകൾ വരും. കണ്ടിട്ടുണ്ടോ? ദാറ്റ് മീൻസ് ഓൺ ദോസ് ബ്രാഞ്ചസ് സ്മോൾ സ്മോൾ ഓർ ബിഗ് വൈറ്റ് ബദർ സോറി ഗ്രീൻ ലീവ്സ് വിൽ സ്റ്റാർട്ട് ഗ്രോയിങ്. ഓക്കെ, ഓൺ ദ ബ്രാഞ്ചസ് ദ ഗ്രീൻ ലീവ്സ് വിൽ സ്റ്റാർട്ട് ടു ഗ്രോ. ആഫ്റ്റർ ദാറ്റ് ആഫ്റ്റർ ദ ലീവ്സ് ദെൻ ഓൺ സം പ്ലാന്റ്സ് അല്ലെങ്കിൽ ചെറിയ ചില മരത്തിൽ ചില ചെടികൾ ചെറിയ ചെറിയ ഫ്രൂട്ട്സ് മാതിരി കാണും. അന്നല്ലോ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ചെറിയ ഈ റൗണ്ട് പച്ച കളറ് അങ്ങനെ കാണും. അതിൽ നിന്നാണ് ചിലപ്പോൾ പൂവ് വളരുന്നത്. ഓക്കെ, സോ ആഫ്റ്റർ ദ ലീവ് ദെൻ യു ഹാവ് സം ഫ്രൂട്ട്സ് സ്മോൾ സ്മോൾ ഫ്രൂട്ട്സ് ഇൻ സം പ്ലാന്റ്സ് ആൻഡ് ഫ്രോം ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ഗോ ഇൻ ടു ഫ്ലവേഴ്സ്. ഓക്കെ, ദെൻ ലാസ്റ്റിൽ എന്തോ ലാസ്റ്റിൽ വന്നിട്ടാണ് പൂ വളരുന്നത്. പൂ വന്ന് ടോപ്പിൽ ഇപ്പോൾ റോസിനും ചെടി വെച്ച് ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പം ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ റോസ് വളരത്തുള്ളൂ. ഉടനെ റോസ് വളരുമോ? ഇല്ല. ഓക്കെ, സോ അതിനൊക്കെ എന്തോ ചെയ്യണം? വെള്ളം ഒഴിക്കണം. നിങ്ങൾ ഡെയിലി വെള്ളം ഒഴിച്ചാലേ ആ ചെടിയും വളരത്തുള്ളൂ, ആ പൂക്കളെല്ലാം വരത്തുള്ളൂ ഇതിൽ. ഓക്കെ, ഇപ്പോൾ ഇത് വന്നിട്ട് ചെറിയ ചെടിയുടെ ഇതൊക്കെ പറയുന്നത്. മരമാണെങ്കിൽ എന്തോ ചെയ്യും? ഒത്തിരി വലുതാണോ? അന്നല്ലോ ഇപ്പം കണ്ടിട്ടുണ്ട് മാങ്ങാ മരം അല്ലെങ്കിൽ ആപ്പിൾ മരമൊക്കെ ഒത്തിരി വലുത്, അതിൽ ഒത്തിരി ബ്രാഞ്ചസ് കാണും, അതായത് കൊമ്പുകൾ ഒത്തിരി കാണും, ഇലയിലും ഒത്തിരി കാണും. അതെല്ലാം വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ചെയ്യും? ഫ്രൂട്ട്സ് ഒത്തിരി വരും. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പഴങ്ങൾ. പഴങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് മാങ്ങ പഴം അല്ലെങ്കിൽ മാംഗോ അങ്ങനത്തെ ഒത്തിരി വേറെ ഫ്രൂട്ട്സ് ചെറീസ് അതായത് ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട്. ആ ഫ്രൂട്ട്സൊക്കെ വളരും. അത് മനസ്സിലായോ? അപ്പോൾ ഒന്നും കൂടെ പറയാം, പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്തുവാ? പ്ലാന്റ് ഇസ് കോൾഡ് ചെടി. ഒന്നും കൂടെ പറയാം, പ്ലാന്റിന് എന്തോ പറയാം? ചെടി. ഓക്കെ, ചെടിയിൽ എന്തൊക്കെ ഉണ്ട്? മെയിൻ പാർട്സ് എന്തുവാ ചെടിയിൽ? ചെടി എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്? ഫസ്റ്റ് എന്തോ ചെയ്യും? ആണ് വിത്തിടും മണ്ണിൻ്റെ അകത്ത്. ദാറ്റ് ഈസ് യു വിൽ ബെറി സം സീഡ്സ് ഇൻ ടു ദ സോയിൽ. സോയിൽ എന്ന് പറഞ്ഞാൽ സാൻഡ്, മണ്ണ്. ആഫ്റ്റർ ദാറ്റ് ഫ്രോം ദാറ്റ് യു വിൽ സ്റ്റാർട്ട് സീയിങ് റൂട്ട്സ്, അതായത് വേരെല്ലാം വളരും. വേരൊക്കെ മണ്ണിൻ്റെ അടിയിൽ വളരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മരം കുറച്ച് വലുതാകുമ്പോഴത്തേക്ക് എന്തോ വരും? കൊമ്പുകൾ വളർന്നു തുടങ്ങും. ഓക്കെ, ദാറ്റ് ഈസ് യു വിൽ സ്റ്റാർട്ട് വാച്ചിങ് ദാറ്റ് ദ ബ്രാഞ്ചസ് വിൽ സ്റ്റാർട്ട് ഗ്രോയിങ് ഓൺ ദാറ്റ് ഓൺ ദ ട്രീ. ഓക്കെ, സോ ആഫ്റ്റർ ഓൺ ദ ബ്രാഞ്ചസ് വാട്ട് വിൽ ഗ്രോ? യെസ്, ലീഫ്. അതായത് കൊമ്പിലൊക്കെ എന്തോ വളരും? ഇല വളരും. ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഇല ഇത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റിൽ പൂക്കൾ ഇല്ലെങ്കിൽ പഴങ്ങളൊക്കെ വളരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പഴം എന്തോന്നാ? ബിക്കോസ് ദിസ് പ്ലാന്റ്സ്. ഇപ്പോൾ ഈ പ്ലാന്റ്സിന് വന്നിട്ട് വെള്ളവും ആവശ്യമാണ്, വേറെന്തോ സൂര്യൻ്റെ പ്രകാശവും ആവശ്യമാണ്. ദാറ്റ് മീൻസ് ദ പ്ലാന്റ്സ് നീഡ് വാട്ടർ ആൻഡ് സൺലൈറ്റ്. ഓക്കെ, ടു ഗ്രോ. ഇപ്പോൾ എല്ലാം ചെടിയും വീട്ടിൻ്റെ അകത്ത് വെച്ചാൽ വളരത്തില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഓൾ ദ പ്ലാന്റ്സ് യു കനോട്ട് കീപ് ഇറ്റ് ഇൻസൈഡ് യുവർ ഹൗസ്, ഇറ്റ് വിൽ നോട്ട് ഗ്രോ. ഓക്കെ, ഇപ്പോൾ പ്ലാന്റ്സിലും എന്തോ ഇൻഡോ പ്ലാന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇൻഡോ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ അകത്ത് വെക്കുന്ന പ്ലാന്റ്സ്, ചെറിയ ചെറിയ കാക്ടസ്. അതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിക്കാം. ഈ ചെറിയ കാക്ടസ് എല്ലാം ഉണ്ട്, അതെല്ലാം വീട്ടിൻ്റെ അകത്ത് വളരും. ഇപ്പോൾ ഈ ആപ്പിൾ മരം ചക്കയുടെ മരം അതെല്ലാം വീട്ടിൻ്റെ അകത്ത് വെച്ച് വളരുമോ? തേങ്ങ അതായത് തെങ്ങൻ മരം അതെല്ലാം വളരത്തില്ലല്ലോ. അതെല്ലാം എന്തോ ചെയ്യണം? വെളിയിലേ നടാവുള്ളൂ. യു ഹാവ് ടു grow all that outside your house. You cannot grow a coconut tree inside your house. You cannot grow a mango tree inside your house. So all those things, they need water and sunlight to go. Okay, so to grow what they need? Water and sunlight. So why I'm explaining all this is, so if you have plants at home, adayidu veettu chedi undengil ningal endo cheyanam? Divasavum adinu vello olikkanam. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടി വളരത്തില്ല. ഓക്കെ, വെള്ളം ഒഴിച്ച് അതെല്ലാം ആ പോട്ടെല്ലാം ക്ലീൻ ചെയ്യണം. മനസ്സിലായോ? അത് അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചാലേ എന്തോ ചെയ്യും? ചെടിയെല്ലാം നല്ല വളർന്ന് നല്ല പൂക്കളെല്ലാം വരും, അതായത് റോസാപ്പൂ എല്ലാം ഉണ്ട്. നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം? ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് കുറച്ച് ചെടികൾ അതിൽ വെച്ചിട്ട് ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് നൗ? ദ പ്ലാന്റ്സ്, യു നോ വാട്ട് ഇസ് ദിസ്? സോ പ്ലാന്റ് ഇസ് കോൾഡ് ചെടി. ഓക്കെ, ഇപ്പോൾ ഇത് വന്നിട്ട് പ്ലാന്റിന് വന്നിട്ട് ചെടി ആണല്ലോ. പ്ലാന്റ് ഇസ് കോൾഡ് ചെടി.
plant vandu cheruda irukum, that means the plant will be all like small small ones. So next is called tree. What is tree? Tree ku endo parayum maram. Okay, so tree nu varumbodhu ellam valuda. Okay, plants vandu cheriya types. So this plant, ഇത് മനസ്സിലായല്ലോ. parts of the plants ഇതെല്ലാം മനസ്സിലായല്ലോ. ഒന്നും കൂടെ പറയാം, വിത്ത്, ഇത് വേര്, പിക്ചർ നോക്കിയോണം അപ്പം മനസ്സിലാവും എന്തുവാണെന്ന്. കൊമ്പ്, ഇല, പൂവ്, മനസ്സിലായല്ലോ. അപ്പം ഇടയിൽ എന്തെങ്കിലും ചില പ്ലാന്റ്സിൽ എന്തുകൊണ്ട് ചെറിയ പഴങ്ങൾ കാണും, അതായത് ചെറിയ ചെറിയ ഫ്രൂട്ട്സ് കാണും. സോ വൺസ് മോർ, ദിസ് ഇസ് കോൾഡ് സീഡ്, ദിസ് ഇസ് റൂട്ട്സ്, branch, leaf and flower. ഇപ്പോൾ ഇതിൽ ഈ റൂട്ട്സിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കത്തില്ലേ, യു വിൽ വാട്ടർ ദ പ്ലാന്റ്സ്, യെസ്. സോ ഓൾ ദിസ് റൂട്ട്സ് വിൽ കളക്ട് ദാറ്റ് വാട്ടർ. നിങ്ങൾ ഒഴിക്കുന്ന വെള്ളമെല്ലാം ഈ റൂട്ട്സ് വന്ന് കളക്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഈ റൂട്ട്സ് കളക്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കുറച്ച് അത് അങ്ങനെയാണ് ഈ പ്ലാന്റ്സ് എന്തോ ചെയ്യുന്നത്, വളരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഫുഡ് കഴിച്ച് വളരുന്നത് അതേപോലെ തന്നെ പ്ലാന്റ്സും. മനസ്സിലായോ? ഓക്കെ, സോ ദെൻ വാട്ട് നെക്സ്റ്റ് വാട്ട് ഐ എം സെയിങ് ഇസ് പ്ലാന്റ്സ്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകും, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് വെൻ യു സീ എ പ്ലാന്റ് യു വിൽ ബ്രേക്ക് ദ പ്ലാന്റ്, യെസ്. യു ഷുഡ് നോട്ട് ഡിസ്ട്രോയ് ദ പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റ്സ് ആർ ഓൾസോ ലൈക്ക് യു. ഓക്കെ, ദേ വിൽ ഓൾസോ ക്രൈ. അതായത് ചില നേരം ഈ ഇല ഉടച്ച് നോക്കിയ നിങ്ങൾ, ഈ ഇലകൾ ഉടച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ വെള്ളം പോലെയൊക്കെ വരത്തില്ലേ, അപ്പം അങ്ങനെ പറയുന്ന ഒരു പ്ലാന്റ്സ് നിങ്ങളെപ്പോലെ ചെറിയ പിള്ളേരെ പോലെയാണ്, അവർക്കും നിങ്ങൾ ഹേർട്ട് ചെയ്താൽ അവർക്കും പെയിൻ ചെയ്യും. ഓക്കെ, പ്ലാന്റ്സിൻ്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കണം. വെൻ യു ടോക്ക് ടു ദ പ്ലാന്റ്സ് ഇറ്റ് വിൽ ഗ്രോ. ഓക്കെ ചിൽഡ്രൻ, സോ യു മസ്റ്റ് ഡു ദാറ്റ്. ഓക്കെ, കുട്ടികൾക്ക് മനസ്സിലായല്ലോ, ഈ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായി. അപ്പോൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം.